നമസ്കാരം. പ്രതാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോണത് രണ്ടു കൂട്ടം കറിയും കൂടിയുള്ള ഒരു ഉച്ചയൂണാണ്. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1 മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഇതൊന്ന് വാട്ടിയെടുക്കാം. സവാള ഇതുപോലെ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരൽപ്പം കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 400 ഗ്രാം നാടൻ പയർ ഉരുക്കിയെടുത്താണ് അതിനകത്ത് ചേർക്കാം. ആവശ്യത്തിന് കല്ലുപ്പ്, ഇത് വേവാൻ ആവശ്യമായ വെള്ളം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. മഞ്ഞട്ട ആയതുകൊണ്ട് അല്പം വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതായി ഇതുപോലെ 3-4 വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. വീണ്ടും ഇത് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. അടുപ്പത്ത് വെച്ച പയറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. ഇനി ഒന്ന് തട്ടി പൂത്തി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതേ സ്വാദിഷ്ടമായ പയർ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാറുകറി തയ്യാറാക്കാം. ചാറുകറി തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം കടച്ചക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഈ ചട്ടിയിലേക്ക് ചേർക്കാം. 3 പച്ചമുളക് 2 കീറിയത്, 1/2 കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് പകുതി കൂടി വേവാവുന്നതിലൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണം വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് ചേർക്കാനുള്ള അരപ്പം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. 7 ആവശ്യമായ പച്ചമുളക്, ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് അരക്കുമായിരിക്കും കിട്ടും ഏറ്റവും ടേസ്റ്റ്. ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം അതായത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം. അടുപ്പത്ത് വെച്ച കടച്ചക്ക പകുതി കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് ഒരൽപ്പം ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരൽപ്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും ഇവിടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ അത് പയർ ചേർത്ത് കൊടുത്ത് പയറും നമ്മുടെ കടച്ചക്കൊക്കെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന 1/2 ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആ ജാറ് കഴുകി ഒരൽപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചിരിക്കുക. ഈ സമയത്ത് കറിയുടെ ചാറിൻ്റെ അളവ് ക്രമീകരിക്കുക കേട്ടോ. ഞാൻ ഒരുപാട് ചാറിൽ കറി വെക്കണില്ല, ഒരൽപ്പം കൊഴുപ്പിലാണ് വെക്കണത്. ഇനി ഇതിന് ഈ സമയത്ത് ഉപ്പ് പാകണം നോക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. 1/2 ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് ഒഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 4 ചെറുപുള്ളി വട്ടത്തിലരിഞ്ഞത്, 2 പച്ചമുളക്. ഉള്ളിമുളകൊക്കെ ഇതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ ഒരൽപ്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സ്വാദിഷ്ടമായ ചാറ് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പിയാലോ. അപ്പോൾ വാ നമുക്ക് ചോറുണ്ടാവും. നല്ല കുത്തരി ചോറ്, നാടൻ പയർ തോരൻ വെച്ചത്, കടച്ചക്കയും ചെറുപയറും കൂടി ചാറ് വെച്ചത്, നമ്മുടെ സ്വന്തം മാങ്ങ അച്ചാർ. അപ്പൊ ഞാനിത് എല്ലാവരും കൂടിയിട്ട് ഒരു പിടുത്താണ് പിടിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.